പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ഒരു ഇന്നത്തെ വീഡിയോ ഒന്ന് ആഹാരം കഴിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യലായിട്ട് കാണിച്ചിട്ടുള്ള ഒരു ഈറ്റിംഗ് വ്ളോഗാണ്. വേറെ വലുതൊന്നും അല്ല. ഇന്ന് നമ്മള് ചേച്ചിയുടെ കൂടെയാണ്. അപ്പൊ ഇന്ന് ഇവിടെ എല്ലാരും ഉള്ളതുകൊണ്ട് പിള്ളേരെല്ലാം അവധി, എല്ലാവർക്കും ഒന്ന് സ്കൂൾ അവധിയാണ്, എനിക്കും അവധിയാണ്. അതുകൊണ്ട് ഇന്ന് വിചാരിച്ച് നമുക്കൊരു ബിരിയാണി വാങ്ങിക്കാന്ന്. അപ്പം ഞാന് ബിരിയാണി ഇവിടെ അടുത്ത് അവിടെ അടുത്തുനിന്നാണ് വാങ്ങിച്ചേ. അപ്പൊ അവിടെ ഒരു ബിരിയാണി വാങ്ങിച്ചു. അപ്പൊ അത് കഴിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളുടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മുടെ സ്പെഷ്യലും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടുന്നത് ഈ ഇതുപോലെ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇതിന് പോലും വീഡിയോ എടുക്കുന്നതാണ്. അപ്പം എല്ലാ നാലു പേർക്കും കൂടി നമ്മളെല്ലാവരും കൂടി എടുത്തിട്ടുണ്ട്. പപ്പടമുണ്ട്, ബിരിയാണി, സലാഡ്, അച്ചാറുണ്ട്, അവിടെ മുട്ട എല്ലാം ഉണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നും കൂടി ടേസ്റ്റും കൂടി പറയാം. ഇവിടെ എല്ലാം പിന്നെ ഒന്നാമത്തെ കാര്യം ആദ്യം പറയാൻ തന്നെ കൈക്ക് വാഷ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരുന്നത്. പിന്നെ എല്ലാവർക്കും ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എന്ത് വാങ്ങിച്ചില്ലെങ്കിലും കൂടുതലായിട്ട് ബിരിയാണി എന്നെ കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോഴും പിള്ളേരൊക്കെ ഉള്ളപ്പോഴും വാങ്ങിക്കുന്നത് ബിരിയാണിയാണ്. പിള്ളേരും കഴിക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സാധനമാണ് ബിരിയാണി. അങ്ങനെ എപ്പോഴും ഒന്നും ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ച് കഴിക്കാറില്ല, പിള്ളേരുള്ളത് കൊണ്ട് ഇന്ന് വാങ്ങിച്ചതാണ്. പിന്നെ കൂടുതലായിട്ട് എന്ന് പറയുന്നത് വീട്ടിലിടയ്ക്ക് വല്ലപ്പോഴും അമ്മ നിൽക്കുമ്പോൾ അമ്മ ഒഴിച്ചു തരും. അമ്മ നല്ല അടിപൊളിയായിട്ടൊക്കെ ബിരിയാണി റൈസും പിന്നെ കറിയൊക്കെ ഇതായിട്ടും വെച്ച് തരും. പിന്നെ നമ്മുടെ കടയിലുള്ള ടേസ്റ്റ് കിട്ടത്തില്ല, അതൊക്കെ കൊണ്ട് അങ്ങനെ വിചാരിച്ച് ചേച്ചി പറഞ്ഞു നമുക്ക് ഇന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അനി അവൻ അനിയർ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നാണ്. അപ്പൊ ഇത് കഴിച്ചു നോക്കട്ടെ. നല്ല വലിയ അരിയാണ്, അരിയല്ല ബിരിയാണി അരിയാണ്. അടിപൊളിയാണ് കേട്ടോ, മസാലയൊക്കെ സെറ്റാണ്, നല്ല അടിപൊളി. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ് ബിരിയാണി. പിള്ളേർക്കും ആയാലും ബിരിയാണി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കും വേറെ ഒന്നും വേണ്ട. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ ക്വാണ്ടിറ്റി കുറവാണെന്നേ ഉള്ളൂ, എങ്കിലും അത്യാവശ്യം ക്വാളിറ്റി എല്ലാം ഉണ്ട്, നല്ല അടിപൊളിയാണ്. നമ്മൾ സാധാരണ ഇവിടെ നിന്നെല്ലാം വാങ്ങിക്കുന്നു, സാധാരണ വേറൊരിടത്തു നിന്ന് വാങ്ങിക്കും. പക്ഷെ ഇന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചു. പക്ഷേ എങ്കിലും മസാലയൊക്കെ സെറ്റാണ്, നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ട്. എന്തായാലും അടിപൊളിയായി കഴിച്ചോട്ടെ. നിങ്ങളുടെ വീട്ടിലെ ഇന്നത്തെ ഉച്ചയോട് സ്പെഷ്യൽ എന്തായിരുന്നു എന്നും എല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പപ്പടം കുറച്ച് പപ്പടം എടുക്കാം. ഇത് വേറെ ഒന്നും ഇല്ല കേട്ടോ, ഇത് കൊണ്ടുവന്നപ്പോഴേ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് അവര് എണ്ണയിൽ വരുന്ന അതിന്റെ പൊടി, എണ്ണയിൽ വരുന്ന അതിന്റെ ഒരു പൊടിയാണ് കേട്ടോ. ചിക്കനൊക്കെ പപ്പടം, ചോറ്, കുറച്ച് സലാഡ് കഴിച്ചിട്ട് കഴിച്ചിട്ട് ബാക്കി വിശേഷം. അപ്പൊ ബിരിയാണി പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്ത്, ബിരിയാണി ആണ്ട് ആരുടെ സഹായമില്ലത് പെട്ടെന്ന് കഴിച്ചു തീർന്നു. അപ്പൊ എങ്ങനെയല്ലേ, ഡെയിലി ഒന്നുമില്ല, ഇടയ്ക്ക് നമ്മ എല്ലാ ഓരോ സന്തോഷങ്ങളല്ലേ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പം ആസ്വദിച്ച് ഇതാകാം. പക്ഷെ എന്ന് പറഞ്ഞു ഓവറായിട്ട് ശരീരത്തിന് കേടായിട്ട് അങ്ങനെ ഒന്നും ഒരു ഇതുമില്ല, വല്ലപ്പോഴും ഇടയ്ക്ക് മാത്രം. അതും ചേച്ചിയോട് വരുമ്പോഴാണ് എൻ്റെ അത്. അപ്പം ഇപ്പൊ പുതിയ പുതിയ സബ്സ്ക്രൈബർമാരും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരോടെല്ലാം ആദ്യം തന്നെ ഒരായിരം നന്ദി. നിങ്ങൾ കാണുന്നതിനൊപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവരും, ഞാൻ പുതിയൊരു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇതെല്ലാം പ്രിയപ്പെട്ടവർക്കും ബൈ.